നമസ്കാരം. കുവൈറ്റിലെ ഇന്നത്തെ വാർത്തകളും വിശേഷങ്ങളും. ദേശീയ ദിനാചരണത്തിൽ സുരക്ഷാ ചട്ടങ്ങൾ ലംഘിച്ചതായി കണ്ടെത്തിയ നിരവധി വാഹനങ്ങൾ പിടിച്ചെടുത്തതായി ആഭ്യന്തര മന്ത്രാലയം പബ്ലിക് റിലേഷൻസ് ആൻഡ് സെക്യൂരിറ്റി മീഡിയ ഡിപ്പാർട്ട്മെന്റ് അറിയിച്ചു. അശ്രദ്ധമായ ഡ്രൈവിംഗ്, പെരുമാറ്റം എന്നിവയിലും നടപടി സ്വീകരിച്ചു. വാട്ടർ ബലൂണുകളും വാട്ടർ പിസ്റ്റളുകളും അനധികൃത വിൽപ്പന ഏർപ്പെട്ട വ്യക്തികൾക്കെതിരെ നടപടി സ്വീകരിച്ചു. പ്രതികളെ നിയമ നടപടിക്കായി പരിസ്ഥിതി പോലീസിന് കൈമാറി. സിക്സ്ത് റിംഗ് റോഡിലുണ്ടായ വാഹനാപകടത്തിൽ ഒരാൾ മരിക്കുകയും രണ്ടുപേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ചൊവ്വാഴ്ച രാവിലെയാണ് അപകടം. രണ്ട് വാഹനങ്ങൾ തമ്മിൽ കൂട്ടിയിടിക്കുകയായിരുന്നു. കൂട്ടിയിടിയിൽ ഒരു കാർ മറിയുകയും കാര്യമായ കേടുപാടുകൾ സംഭവിക്കുകയും ചെയ്തു. അഗ്നിശമന സേന ഉടൻ സ്ഥലത്തെത്തി നടപടികൾ സ്വീകരിച്ചു. സ്കൂളിലെ ജിമ്മിൽ വെച്ച് പ്രവാസിയായ വിദ്യാർത്ഥിനിയെ പീഡിപ്പിച്ചതിന് ഒരു വിദേശ സ്കൂളിലെ ഈജിപ്ഷ്യൻ കോച്ചിനെ കോടതി തടവ് ശിക്ഷ വിധിച്ചു. സ്കൂളിലെ നിരീക്ഷണ ക്യാമറയിലെ രേഖകൾ പ്രതി പ്രവൃത്തി ചെയ്തതായി സ്ഥിരീകരിച്ചു. പ്രതിക്ക് കഠിനാധ്വാനത്തോടുകൂടി 10 വർഷത്തിന് തടവ് ശിക്ഷയാണ് അപ്പീൽ കോടതി വിധിച്ചത്. ലൊക്കേഷനിലെ പിഴവ് കാരണം ഫുഡ് ഡെലിവറി വൈകിയതിന്റെ പേരിൽ പ്രവാസിക്ക് നേരെ സ്വദേശി പൗരൻ വെടിയുതിർത്തു. ആക്രമണത്തിന് വയറിന് ഗുരുതരമായ പരിക്കേറ്റു. ഇതുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഇടപെടണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് വെടിയേറ്റയാളുടെ ബന്ധുക്കൾ ശ്രീലങ്കൻ അധികൃതർക്ക് പരാതി നൽകിയതായി പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. സംഭവ ദിവസം റെസ്റ്റോറന്റിൽ നിന്ന് വിതരണം ചെയ്യാനേൽപ്പിച്ച ഭക്ഷണം ഉപഭോക്താവിന് എത്തിക്കാൻ വൈകിയതാണ് പ്രകോപനം. എന്നാൽ ഉപഭോക്താവ് നൽകിയ ലൊക്കേഷൻ തെറ്റായതിനാലാണ് വിതരണത്തിന് കാലതാമസം നേരിട്ടത്. ലൊക്കേഷൻ വീണ്ടും അയച്ചിട്ടും എത്താൻ വൈകിയതോടെ പ്രകോപിതനായ ഉപഭോക്താവ് വീട്ടിന്റെ മുമ്പിൽ വെച്ച് ഡ്രൈവർക്ക് നേരെ വെടിയുതിർക്കുകയായിരുന്നു. 10ഉം 13ഉം വയസ്സുള്ള രണ്ട് പെൺമക്കളുടെ പിതാവാണ് തിലകരൻ. ശ്രീലങ്കയിലേക്കുള്ള തന്റെ തിരിച്ചുവരവിന് ഇടപെടാനും സൗകര്യമൊരുക്കുവാനും തന്റെ രാജ്യത്തെ അധികാരികളോട് അഭ്യർത്ഥിച്ചു. ദേശീയ ദിനാഘോഷത്തോടനുബന്ധിച്ച് പൊതു ആശുപത്രികളിലെ നേത്രരോഗ വിഭാഗത്തിൽ ലഭിച്ച കേസുകളുടെ എണ്ണം കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് 95.8% കുറഞ്ഞതായി ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. കുവൈറ്റിൽ മാർച്ച് 1 മുതൽ 3 മാസത്തിനുള്ളിൽ എല്ലാ പൗരന്മാരും താമസക്കാരും ബയോമെട്രിക് ഫിംഗർ പ്രിന്റ് രജിസ്ട്രേഷൻ പൂർത്തിയാക്കണമെന്ന് ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു. 2024 ജൂൺ 1 മുതൽ ബയോമെട്രിക് ഫിംഗർ പ്രിന്റ് പൂർത്തിയാക്കിയില്ലെങ്കിൽ ആഭ്യന്തര മന്ത്രാലയവുമായി ബന്ധപ്പെട്ട എല്ലാ ഇടപാടുകളും നിർത്തും. രാജ്യത്തെ എല്ലാ അതിർത്തി കവാടങ്ങളിലും കുവൈറ്റ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിലും ഇതിനായി തയ്യാറാക്കിയ കേന്ദ്രങ്ങളിലും പൗരന്മാരുടെയും GCC പൗരന്മാരുടെയും പ്രവാസികളുടെയും ബയോമെട്രിക് ഫിംഗർ പ്രിന്റ് എടുക്കുന്നത് തുടരുന്നതായി ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു. ആഭ്യന്തര മന്ത്രാലയ ജീവനക്കാരനെന്ന വ്യാജേന നടത്തുന്ന തട്ടിപ്പുകൾക്കെതിരെ നിരവധി മുന്നറിയിപ്പുകൾ നൽകിയിട്ടും വീണ്ടും കുരുങ്ങി പ്രവാസി. മൊബൈൽ നമ്പറിൽ നിന്ന് ഒരു കോൾ ലഭിച്ചതിനെ തുടർന്ന് പ്രവാസിയുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് 3,700 ദിനാറാണ് അനധികൃതമായി തട്ടിയെടുത്തത്. വീഡിയോ കോളാണ് പ്രവാസിക്ക് വന്നതെന്നാണ് റിപ്പോർട്ടുകൾ. സുരക്ഷാ ജീവനക്കാരൻ ചമഞ്ഞെത്തിയ തട്ടിപ്പുകാരൻ ഒരു ബാങ്ക് ജീവനക്കാരനോട് സംസാരിക്കാൻ പ്രവാസിയോട് ആവശ്യപ്പെടുകയായിരുന്നു. ബാങ്കിൽ നടത്തിയ നറുക്കെടുപ്പിൽ പ്രവാസിക്ക് സമ്മാനം ലഭിച്ചതായി വ്യാജ ബാങ്ക് പ്രതിനിധി അറിയിച്ചു. 1,000 ദിനാർ നേടിയത് ലഭിക്കാൻ തന്റെ പാസ്വേഡും പരിശോധനാ കോഡും ഉൾപ്പെടെ സെൻസിറ്റീവ് ബാങ്ക് കാർഡ് വിവരങ്ങൾ വെളിപ്പെടുത്താൻ നിർബന്ധിച്ചതായി പ്രവാസി പറയുന്നു. വിവരങ്ങൾ കൈമാറിയ ഉടൻ തന്നെ തട്ടിപ്പുകാരൻ 3,700 ദിനാർ അക്കൗണ്ടിൽ നിന്ന് പിൻവലിച്ചു. തന്റെ കൈവശമുണ്ടായിരുന്ന മുഴുവൻ തുകയും നഷ്ടമായെന്നാണ് പ്രവാസി സബാ അൽസാലം പോലീസ് സ്റ്റേഷനിൽ നൽകിയ പരാതിയിൽ പറയുന്നത്. ശീതകാല സീസണിന്റെ അവസാന ഘട്ടമായ സ്കോർപിയൻ സീസൺ തിങ്കളാഴ്ച ആരംഭിക്കുമെന്ന് അല്ലുചേരി സയന്റിഫിക് സെന്റർ അറിയിച്ചു. സ്കോർപിയൻ സീസണിന്റെ 3ാമത്തെയും അവസാനത്തെയും ഘട്ടമാണ് തിങ്കളാഴ്ച ആരംഭിക്കുന്നത്. ശൈത്യകാലത്തോടെ ഇതോടെ രാജ്യം വിട പറയും. തണുപ്പ് കുറഞ്ഞു വന്ന വസന്തകാലത്തിലേക്ക് രാജ്യം കടക്കും. കാലാവസ്ഥയിലെ ഏറ്റക്കുറച്ചിലുകളും ഉയർന്നതും താഴ്ന്നതുമായ താപനിലയിൽ വരുന്ന മാറ്റങ്ങളാണ് ഈ ഘട്ടത്തിന്റെ പ്രത്യേകത. ഇന്നത്തെ സ്വർണ്ണവില 1 ഗ്രാം 24 കാരറ്റ് 20 കടി 221 പിൽസും 1 ഗ്രാം 22 കാരറ്റ് 19 കടി 500 പിൽസും. ഇന്നത്തെ വിനിമയ നിരക്ക് 1 ദിനാറിന് 269.52 രൂപ. ഇന്നത്തെ വാർത്തകൾ സമാപിച്ചു. നന്ദി, നമസ്കാരം.